ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 വർഷം മുൻപ് നടന്ന ശസ്ത്രക്രിയയ്ക്കിടെയാണ് അടിവാരം സ്വദേശിനി ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായിട്ട്. വിപിൻ, വളരെ വലിയ ഒരു പിഴവാണ് ഇതിപ്പോൾ. എങ്ങനെയാണ് ഈ അന്വേഷണ സമിതി വരുന്നത്? എന്താണ് അതിനൊരു പ്രാഥമികമായ വിവരം ഇപ്പോൾ? ദിവേഷ്, ഗുരുതരമായി വീഴ്ച സംഭവിച്ച ഈ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. ഇതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ റഷീദ് കോർഡിനേറ്ററായ അന്വേഷണ സംഘത്തിൽ ജോയിന്റ് ഡയറക്ടർ നഴ്സിംഗ് ഡോക്ടർ സലീന ഷാ, കൊല്ലം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ എന്നിവരാണ് ഉള്ളത്. ഈ മെഡിക്കൽ കോളേജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ആഭ്യന്തര അന്വേഷണത്തിൽ യാതൊരു വിധത്തിലും വിശ്വാസമില്ല എന്നും ഈ അന്വേഷണം ഡോക്ടർമാരെ സഹായിക്കാനാണ് എന്നും പരാതിക്കാരിയായ ഫർസീന ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവർ മാതൃഭൂമി ന്യൂസിനോടും വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ ഒരു അന്വേഷണം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നും തൻ്റെ ഭർത്താവിനെ കേസിൽ കൊടുക്കാൻ ഇതിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഈ യുവതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. ഈ വിഷയം ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നു. പക്ഷേ അത് ഒന്നും തന്നെ ഇവരുടെ മൊഴിയെടുക്കാൻ പോലും കൃത്യമായൊരു അന്വേഷണ സംഘം എത്തിയില്ല. ഒപ്പം ആഭ്യന്തര അന്വേഷണം ഒരു ഒഴക്കൻ മട്ടിലാണ് നടക്കുന്നത് തുടങ്ങിയ ആദ്യം മുതൽ തന്നെ ഇവർ പറയുന്നുണ്ട്. അതിനെ ശരിവയ്ക്കുന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്നുള്ള ചില നിലപാടുകളും ഉണ്ടായിരുന്നത്. കാരണം ഇതൊരു ചെറിയ ഉപകരണമാണ്, അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണോ ഈ അബദ്ധം പറ്റിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഉറപ്പില്ല എന്നൊക്കെയുള്ള നിലപാട് ആദ്യം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം ഉറപ്പൊക്കെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കാനുള്ള ഒരു കാരണത്തിലേക്ക് പോവുകയാണ്.